മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു കാശ്മീരിൽ രാഷ്ട്രീയ നേതാക്കൾ വീട്ടുതടങ്കലിൽ തുടരുന്നതായി ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ കാശ്മീരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് അധ്യക്ഷൻ ഗുലാം മുഹമ്മദ് മീറിന് തടങ്കലിൽ കർശന നിയന്ത്രണങ്ങളാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ മിറിന് അനുവാദമില്ല ര്യാദ കാട്ടുന്നില്ലെന്ന് ഗുലാം അഹമ്മദ് മീർ ട്വന്റിനോട് പറഞ്ഞു മീർ വീട്ടുതടങ്ങളിൽ കഴിയുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നാഷണൽ ട്വന്റി ഫോർ പുറത്തുവിട്ട ദൃശ്യമായിരുന്നു അത് ഒപ്പം ഗുലാം അഹമ്മദ് മീർ ട്വന്റി ഫോറിനോട് സംസാരിച്ച ശബ്ദരേഖ പ്രേക്ഷകർക്ക് ഇപ്പോൾ കേൾക്കാം Um, I am not allowed to meet uh, media directly. Neither media is allowed to meet me. Okay. This is what House I is. So, uh, would you want to come? Um, would you uh, wish to tell something to people? Uh, if uh, I, I can help you, uh, if you... I, I have told. This is totally undemocratic uh, uh, things happening in JNK. First uh, total state was kept under DORIC while taking the uh, bigger decisions in the parliament. ആ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ കശ്മീരിലെ ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണൻ കാര്യങ്ങൾ ഏറെക്കുറെ ഭദ്രമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും അങ്ങനെയല്ല ഗ്രൗണ്ടിലെ സ്ഥിതി എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു ഭാഗത്ത് കാശ്മീരിൽ സംഘർഷം തുടരുന്നൊരവസ്ഥയുണ്ട് സ്കൂളുകളിൽ പോലും കൃത്യമായ അറ്റൻഡൻസ് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല മറുഭാഗത്ത് പ്രതിപക്ഷ പാർട്ടികളിലുള്ള നേതാക്കൾ പലരും ഇപ്പോൾ വീട്ടുതടങ്കലിന് സമാനമായ അവസ്ഥയിലാണ് നമുക്ക് മീറുമായി സംസാരിക്കാൻ സാധിച്ചു അദ്ദേഹം വീട്ടുതടങ്കലിലാണോ എന്ന സാങ്കേതികമായ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുമോ നമ്പർ ടു സമാനമായ അവസ്ഥയിലാണോ ബാക്കിയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ എല്ലാം അവസ്ഥ തീർച്ചയായിട്ടും അരുൺ എല്ലാ പ്രതിപക്ഷ നേതാക്കളുടെയും അവസ്ഥ ഈ വിധത്തിൽ തന്നെയാണ് നമ്മൾ ഗുലാം അഹമ്മദ് മീറിന്റെ മാത്രമല്ല മറ്റുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും സന്ദർശിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇത് അനുവദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല മുഹമ്മദ് തരിഗാമിയും സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന മുഹമ്മദ് തരിഗാമിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ സന്ദർശിക്കാനായി ശ്രമിച്ചു പക്ഷേ ആ വീടും അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ ഗേറ്റുകളെല്ലാം അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ മുമ്പിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനോ അല്ലെങ്കിൽ അദ്ദേഹം അകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാനോ പോലും സാധിക്കുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണും സ്വിച്ച് ഓഫാണ് ഇതിനനുസരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഒരു ഒരവസ്ഥ ജമ്മുകാശ്മീരിൽ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാർ പറയുന്നുണ്ട് തങ്ങൾ ഈ നേതാക്കൾക്കെതിരെ തടങ്കലിലല്ല ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് മറിച്ച് സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് ചില സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സുരക്ഷ ഒരുക്കുന്നതും തടങ്കലിൽ പാർപ്പിക്കുന്നതും രണ്ട് രീതിയിലാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അവിടെ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇവരെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് കരുതൽ തടങ്കലാണ് എന്നുള്ളത് അവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മോട് പറയുന്നുണ്ട് അത് നമ്മുടെ ക്യാമറയിൽ ശബ്ദവുമായി നമ്മുടെ കൈവശമുള്ളതുമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള സർക്കാരിൻ്റെ വാദം കേന്ദ്ര സർക്കാരിൻ്റെ വാദം അത് വസ്തുതാപരമാണ് എന്ന് പറയാനായി സാധിക്കുന്നില്ല ജമ്മു കാശ്മീരിൽ ആകെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ മാധ്യമങ്ങൾ ുമായി ബന്ധപ്പെടുന്നതിൽ നിന്നും തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ അവർ അടുത്ത നിമിഷം വീട്ടുതടങ്കലിലാകുന്ന ഒരവസ്ഥ ജമ്മുകാശ്മീരിൽ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അരുൺ നിലവിൽ നമ്മൾ അഹമ്മദ് അഹമ്മദ്ബീറുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു ദേശീയ മാധ്യമങ്ങളും സമാനമായ രീതിയിൽ ശ്രമം നടത്തി കാണുമല്ലോ അവർക്കും ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവിന്റെയും ബൈറ്റ് പുറത്തുവിടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സംഭവത്തിന്റെ ആഴം വളരെ രൂക്ഷമാണ് എന്നതാണോ വ്യക്തമാക്കുന്നത് തീർച്ചയായും ഗുലാം അഹമ്മദ് മീറിൻ്റെ വീട്ടിൽ ഒരുപക്ഷെ നമുക്ക് മാത്രമാണ് മാധ്യമം എന്ന രീതിയിൽ ദൃശ്യങ്ങൾ പകർത്താനായി കടന്നു ചെല്ലാൻ സാധിച്ചത് അത് അതിനുശേഷം നമ്മൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമിച്ചു എന്നതിന് ശേഷം ഏതാണ്ട് അര കിലോമീറ്റർ അകലെ വെച്ച് ഈ വാഹനങ്ങളെയെല്ലാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഗതാഗത സംവിധാനത്തെ ആകെ തടയുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നാലെ എത്തിയ ദേശീയ മാധ്യമങ്ങൾക്കൊന്നും ആ മേഖലയിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നില്ല തരിഗാമിയുടെ കാര്യത്തിലും അത് തന്നെയാണ് തരിഗാമി ഉള്ളത് ജമ്മുവിലെ ഗാന്ധിനഗറിലുള്ള ഇരുപത്തിയേഴാമത്തെ നമ്പർ വീട്ടിലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സാധാരണ അദ്ദേഹം താമസിക്കുന്ന എവിടെയാണ് പക്ഷേ അദ്ദേഹം ആ വീട്ടിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ് അകത്തേക്ക് ആരെയും കടത്തിവിടാത്തൊരു സാഹചര്യം സാധാരണഗതിയിൽ തരികാമി അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സുരക്ഷാ ക്രമീകരണം അവിടെ ഏർപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ഉദ്യോഗസ്ഥരെന്നാൽ ഇക്കാര്യത്തിൽ പറയുന്നു എന്താണ് യാഥാർത്ഥ്യ ബന്ധനെ സംബന്ധിച്ച് പറയുന്നുമില്ല മുഹമ്മദ് തരിഗാമിയുമായി അദ്ദേഹത്തിന്റെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ടെലഫോൺ ഓഫാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമാനമാണ് പി പി അധ്യക്ഷയായിട്ടുള്ള മെഹബൂബ മുഫ്തിയുടെയും രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കശ്മീരിൽ നിന്നും ട്വന്റി ഫോർ എന്ന് പുറത്തുവിട്ട് നാഷണൽ ബ്രേക്കിംഗ് ആയിരുന്നു ദേശീയ നേതാക്കൾ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ വീട്ടുതടങ്കലിൽ നിന്ന് സമാനമായ അവസ്ഥയിൽ കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ് ജീവിക്കുന്നത് എന്നാണ് രാധാകൃഷ്ണൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ദേശീയ മാധ്യമങ്ങൾക്കടക്കം പല പ്രതിപക്ഷ നേതാക്കളെയും നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടെന്ന് രാധാകൃഷ്ണൻ